February 13 ചൊവ്വാഴ്ച. മാർക്കോസ് 8:14-21 വരെ വാക്യങ്ങൾ. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അധികാരത്തിലേക്കുള്ള ഉയർച്ച നമ്മെ കൗതുകപ്പെടുത്തുന്നതും അതേസമയം ഭയപ്പെടുത്തുന്നതുമാണ്. ഒരു കൂട്ട വംശഹത്യയെ നയിക്കാൻ ഒരാൾക്ക് എങ്ങനെ ശക്തിയും സ്വാധീനവും നേടാനാകുമെന്ന് അത് നമ്മെ ചോദ്യം ചെയ്യുന്നു. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പ്രസംഗങ്ങൾ അവിശ്വസനീയമായ വിധം പ്രശക്തമാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മികച്ച ജർമ്മനിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളിലൂടെ അദ്ദേഹം അനുയായികളെ ആകർഷിച്ചു. ഹിറ്റ്ലറുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ചയുടെ വലിയൊരു ഭാഗം രാജ്യം വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കാൻ ജർമ്മനിയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ലീഡറാണ് താൻ എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ സാധിച്ചു. മറ്റുള്ളവരെ അനുനയിപ്പിക്കാനും സ്വാധീനിക്കാനും ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളും രീതികളുമാണ് സ്വാധീന തന്ത്രങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേരുടെയും ഹെറോദോസിൻ്റെയും പുളിമാവിനെതിരെ, അല്ലെങ്കിൽ അവരുടെ പാപത്തിനെതിരെ യേശു ശക്തമായ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കരുതിയത് അവർ വള്ളത്തിലായിരിക്കുമ്പോൾ ഒരു അപ്പം മാത്രം കൊണ്ടുവന്നതിനാൽ അവരുടെ തയ്യാറെടുപ്പില്ലായ്മയിലും മറവിയിലും അവൻ അസ്വസ്ഥനായതുകൊണ്ട് എന്നായിരുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഈ സംഭവം. എന്നിരുന്നാലും അവൻ ആരാണെന്നതിനെ കുറിച്ചുള്ള അവരുടെ അഭാവമാണ് യേശുവിനെ ശരിക്കും നിരാശപ്പെടുത്തിയത്. ഭൗതിക അപ്പം ഭക്ഷിക്കുന്നതിൽ സൂക്ഷ്മത പാലിച്ചതിന് യേശു ഫരിസേരെ ശാസിച്ചത് നാം ഓർക്കണം. എന്നാൽ ദൈവവചനമായ യഥാർത്ഥ അപ്പം അവർ മറന്നു. തൻ്റെ അസ്വസ്ഥത കാണിക്കാൻ യേശു ശിഷ്യന്മാരോട് കുറഞ്ഞത് 8 ചോദ്യങ്ങളെങ്കിലും ചോദിക്കുന്നതായി കാണാം. സൃഷ്ടിയുടെ ദൈവം അവരോടൊപ്പമുള്ളപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ഭൗതിക ഭക്ഷണത്തെക്കുറിച്ച് വിഷമിക്കുന്നത് എന്തിനാണ്? വിശക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവൻ 5 കൊണ്ട് ഭക്ഷണം നൽകിയില്ലേ? അവൻ രോഗികളെ സുഖപ്പെടുത്തുകയും അവരിൽ നിന്ന് ദുഷ്ടാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തില്ലേ? അവരുടെ ജീവൻ അപകടത്തിലാക്കിയ കൊടുങ്കാറ്റ് അവൻ തടഞ്ഞില്ലേ? താൻ മിശിഹായും അവതാരമേറിയ വചനവും ജീവന്റെ അപ്പവുമാണെന്ന വിശ്വാസക്കുറവിന് യേശു പ്രായോഗികമായി അവരെ ശാസിക്കുകയായിരുന്നു. അവൻ്റെ ശക്തി കാണാനുള്ള കണ്ണുകളും അവൻ്റെ രക്ഷയുടെ വചനങ്ങൾ കേൾക്കാനുള്ള കാതുകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഉപരിയായി രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ കർത്താവും എന്ന നിലയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന അപ്പവും ശാരീരികവും ആത്മീയവുമായ എല്ലാ ആവശ്യങ്ങളും നൽകാൻ അവൻ മതിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.